നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മലമ്പുഴ ഡാം തുറന്നതോടെ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ഈ സാഹചര്യത്തിൽ പട്ടാമ്പി ചെങ്ങണാംകുന്ന് തടയണയുടെ ഷട്ടറുകൾ തുറന്നു. മലമ്പുഴ ഡാം തുറന്ന സാഹചര്യത്തിലാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. ജലനിരപ്പ് ഉയർന്നതും മഴ തുടങ്ങിയതോടെയുമാണ് പട്ടാമ്പി ചെങ്ങണാംകുന്ന് തടയണയുടെ ഷട്ടറുകൾ തുറന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് ഷട്ടറുകൾ തുറന്നത്. വലിയ തോതിലാണ് ഇപ്പോൾ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. ചെങ്ങണാംകുന്ന് ഷട്ടറുകൾ തുറന്ന സാഹചര്യത്തിൽ അടുത്ത ദിവസം തന്നെ വെള്ളിയാങ്കല്ല് ഷട്ടറുകളും തുറക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. മഴ ശക്തി പ്രാപിക്കുന്നതോടെ പുഴയിൽ ഇനിയും ജലനിരപ്പ് ഉയരും. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പട്ടാമ്പിയിൽ നടക്കുന്ന തടയണ നിർമ്മാണത്തിൽ ആശങ്ക. ഈ വേനലിൽ തന്നെ തടയണയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് 5 സെന്റിമീറ്ററോളം ഉയരത്തിൽ 3 ഷട്ടറുകൾ തുറന്നത്. മഴ ശക്തമായാൽ മറ്റു ഷട്ടറുകളും തുറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ബുധനാഴ്ച മഴ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. മലമ്പുഴ ഡാം തുറന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പട്ടാമ്പി ചെങ്ങണാംകുന്ന് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇതോടെ വലിയ തോതിലാണ് വെള്ളിയാങ്കല്ല് തടയണയിലേക്ക് വെള്ളം ഒഴുകിയെത്തിയത്. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു വെള്ളിയാങ്കല്ലിന്റെ ഷട്ടറുകൾ തുറന്നത്. കഴിഞ്ഞ ഡിസംബർ മുമ്പ് തന്നെ വെള്ളിയാങ്കല്ല് ഷട്ടർ താത്തിക്കൊണ്ട് ജലസംഭരണം ആരംഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വേനൽ ശക്തമായ സാഹചര്യത്തിൽ വെള്ളിയാങ്കല്ലിന്റെ തടയണയിലും വെള്ളം വലിയ തോതിലാണ് കുറഞ്ഞിരുന്നത്. മലമ്പുഴ ഡാം തുറക്കുകയും ഒപ്പം വേനൽ മഴ എത്തുകയും ചെയ്തതോടെയാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചത്. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച നേപ്പാൾ സ്വദേശികളായ 2 കുട്ടികളുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണനും എത്തിയിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ദേശമംഗലം വറവട്ടൂർ ഭാരതപ്പുഴയിലെ തെങ്ങുംകടവിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട നേപ്പാൾ സ്വദേശികളായ ധനുക് ചുണ്ടെയും മാതാവ് സുധയുടെയും മക്കളായ 20 വയസ്സുള്ള വിക്രം, 15 വയസ്സുള്ള ശിശിര എന്നിവരാണ് മരിച്ചത്. പിതാവ് വരുമെന്ന് പറഞ്ഞ് മൃതദേഹങ്ങൾ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ തിങ്കളാഴ്ചയും പിതാവ് എത്തിയില്ല. പകരം ബാംഗ്ലൂരിലുള്ള സഹോദരനും ശിശിരയുടെ ബന്ധുക്കളും എത്തിയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഇവരെ ആശ്വസിപ്പിക്കാനായി മുളങ്കുന്നത്തുകാവ് മോർച്ചറിയിലെത്തിയത്. തുടർന്ന് നടന്ന മന്ത്രിയുടെ ചർച്ചയിൽ ബന്ധുക്കളുടെയും മാതാവ് ശിശിരയുടെയും അഭിപ്രായത്താൽ പോസ്റ്റ്മോർട്ടം നടത്തി. തുടർന്ന് ഷൊർണൂർ ശാന്തി തീരത്ത് മൃതദേഹങ്ങൾ സംസ്കരിച്ചു. മന്ത്രിയോടൊപ്പം മുൻ MLA UR പ്രദീപ്, CPM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി KK മുരളീധരൻ, CPM നേതാക്കളായ KS ദിലീപ്, V ദേവാനന്ദ്, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ശിശിരയ്ക്കും മറ്റു 2 കുട്ടികൾക്കും നാട്ടിൽ പോകാനുള്ള സംവിധാനം നൽകാമെന്ന് പറഞ്ഞെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാൻ മാർഗമില്ലാത്തതിനാൽ ഇവിടെ തന്നെ തുടരാനാണ് ആഗ്രഹമെന്ന് ശിശിര പറയുന്നു. CCTV ന്യൂസ് തളി. ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ 10 ഷട്ടറുകൾ ഉയർത്തി. ജലനിരപ്പ് ക്രമീകരണത്തിനായി 50 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയത്. പരമാവധി 3.5 മീറ്റർ സംഭരണശേഷിയുള്ള തടയണയിൽ 3.15 കിലോമീറ്ററിലധികമാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. ചങ്ങണാംകുന്ന് റെഗുലേറ്ററിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ വെള്ളിയാങ്കല്ല് തടയണയുടെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയുണ്ടെന്നും പുഴയിൽ ഇറങ്ങുന്നവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. നിലവിൽ പരന്നൊഴുകാൻ ആരംഭിച്ച ഭാരതപ്പുഴയിൽ കുത്തൊഴുക്കും ശക്തമായി. കൊടുംവേനലിൽ വറ്റിവരണ്ട തടയണയുടെ പടിഞ്ഞാറ് വശത്തെ ഭാരതപ്പുഴയും നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജലസമൃദ്ധിയിലായി. പുഴയിൽ വെള്ളം ഉയർന്നതോടെ വെള്ളിയാങ്കല്ല് പ്രദേശം കേന്ദ്രീകരിച്ചുള്ള മീൻപിടുത്തവും സജീവമായി തുടങ്ങി. മൊബൈൽ കടയിൽ നിന്ന് വില കൂടിയ ഫോണുകൾ പലിശരഹിത വായ്പയ്ക്ക് വിറ്റ ശേഷം ഫോണിനു പകരം പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കൈക്കലാക്കി സ്ഥാപനത്തിന്റെ മാനേജർ മുങ്ങി. എടപ്പാൾ ടൗണിലെ ചെന്നൈ മൊബൈൽസിലെ മാനേജറായ പടിഞ്ഞാറങ്ങാടി സ്വദേശി ഫായിസാണ് ലക്ഷങ്ങളുടെ ഫോണുകളുമായി മുങ്ങിയത്. എടപ്പാളിലും പരിസരങ്ങളിലുമുള്ള ചെറുപ്പക്കാരുമായി സൗഹൃദം സ്ഥാപിച്ച് ഫോണുകൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ പലിശരഹിത വായ്പയിലൂടെ അവരുടെ പേരിൽ വാങ്ങിപ്പിക്കുകയായിരുന്നു. ഇവരുടെ രേഖകളെല്ലാം കൈപ്പറ്റി വായ്പ ശരിപ്പെടുത്തിയ ശേഷം ഫോൺ തന്നാൽ അതിനുള്ള തുക നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. പലിശയില്ലാതെ വലിയ തുക കയ്യിൽ കിട്ടുമെന്നായതോടെ
നിരവധി പേർ തട്ടിപ്പിൽ വീണു. 1.3 ലക്ഷം മുതൽ 60,000, 40,000, 30,000 തുടങ്ങിയ വലിയ വിലയുള്ള ഫോണുകളാണ് മിക്കവരും വാങ്ങിയത്. തുടർന്ന് ഫോണുകൾ മാനേജർക്കു തന്നെ നൽകി. 15 ദിവസത്തിനകം പണം റൊക്കമായി ഇവർക്ക് നൽകാമെന്നായിരുന്നു ഫായിസിന്റെ വാഗ്ദാനം. ലക്ഷങ്ങളുടെ ഫോണുകൾ കയ്യിലായതോടെ മാനേജർ കടയിൽ വരാതായി. ഇതോടെയാണ് ഇടപാടുകാർ തട്ടിപ്പ് മനസ്സിലാക്കിയത്. 40,000 രൂപയുടെ ഫോൺ വാങ്ങിയ തലക്കശ്ശേരി കുറുങ്ങേത്തുപടി ജിജി, 1.3 ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങിയ ഒതളൂർ സ്വദേശി ഷിബിൻ എന്നിവരുടേതടക്കം 5 പരാതികൾ ചങ്ങരകുളം സ്റ്റേഷനിൽ ലഭിച്ചതോടെ പോലീസ് ഫായിസിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. ഫോൺ വാങ്ങിയവരുടെ ആദ്യ തിരിച്ചടവ് അടുത്ത മാസം ആരംഭിക്കും. 1.3 ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങിയ ഷിബിന് 5,600 രൂപ പ്രകാരം 2 വർഷം തിരിച്ചടയ്ക്കണം. അതേസമയം സ്ഥാപനത്തിൽ നിന്നും ഇടപാടുകാരെ വഞ്ചിച്ച ഫായിസിനെതിരെ കടയുടമയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിരവധി വ്യക്തികളുടെ EMI വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും ഈ എടപ്പാളി ചെന്നൈ മൊബൈൽസ് വഴി മൊബൈൽ പർച്ചേസ് ചെയ്യുകയും ക്രെഡിറ്റ് കാർഡ് വഴി ആ സ്ഥാപനത്തിലെ തന്നെ ബില്ല് ദുരുപയോഗം ചെയ്തിട്ട് നിരവധി പർച്ചേസിങ് നടത്തിയിട്ട് ഈ വ്യക്തി ഇന്ന് മുങ്ങിയിരിക്കുകയാണ്. ഒരുപാട് പാവപ്പെട്ട വ്യക്തികളുടെ പരാതി ഇന്ന് ചങ്ങരകുളം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട്. ഈ വ്യക്തി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വന്തം ചെന്നൈ മൊബൈൽ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആ ഓഫീസ് വഴി ബജാജ് EMI കാർഡ് വഴിയും നിരവധി പേരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് മുങ്ങിയിരിക്കുകയാണ്. സിസിടിവി ന്യൂസ്, തൃത്താല. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ നാടെങ്ങും അനുസ്മരിച്ചു. പട്ടാമ്പിയിൽ കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം നടത്തി. പട്ടാമ്പി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചത്. KR നാരായണസ്വാമി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വിവര സാങ്കേതിക വിദ്യകളും ടെലിഫോൺ വിപ്ലവവും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ വിപ്ലവവും അതേപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തും യുവാക്കൾക്ക് 18 വയസ്സായ യുവാക്കൾക്ക് വോട്ടവകാശം നൽകുന്നതിനും സ്ത്രീകൾക്ക് സംവരണം പാർലമെന്റിൽ ഏർപ്പെടുത്തുന്നതിനും രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ സമഗ്ര വികസനത്തിന് നേതൃത്വം നൽകിയ നേതാവായിരുന്നു രാജീവ് ഗാന്ധി. ലോകം മുഴുവൻ രാജീവ് ഗാന്ധിയുടെ വാക്കുകൾക്ക് കാതോർക്കുമായി. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിഞ്ഞത്? തൻ്റെ മാതാവായ ഇന്ദിരാജി രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് ജീവൻ വെടിഞ്ഞത്. ഇന്ത്യ പാക് വിഭജനത്തിന് എതിരു നിന്നതിനാണ് ഹിന്ദുത്വ തീവ്രവാദ ഗ്രൂപ്പുകളുടെ വെടിയൊച്ചകൾക്ക് മുന്നിൽ ഗാന്ധിജിയുടെ ജീവിതം രാജ്യത്തിൻ്റെ വിഘടനവാദികളുടെ മുമ്പിലാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഗാന്ധിജിയുടെയും ഇന്ദിരാജിയുടെയും ധീരരക്തദാർഷിത്വം രാജ്യത്തിൻ്റെ വിഘടനവാദത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അതേ പാത തന്നെ രാജീവ് ഗാന്ധിക്കും ഉണ്ടായി എന്നുള്ളതാണ്. മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കീഴായൂർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ET ഉമ്മർ, ജിതേഷ് മോഴിക്കുന്നം, KB അനിത വാഹിദ് കൽപ്പക, K സൈദലവി, മാളുക്കുട്ടി, TP മുനീർ, നൂർത്താഹ, പി റഫീഖ്, ആമിനക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCTV യിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV യിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ID CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദി സംഘടിപ്പിച്ച 11th ശിവൻ മെമ്മോറിയൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് പെരുമണ്ണൂർ കോട്ടേക്കാവ് ക്ഷേത്ര മൈതാനിയിൽ തുടക്കമായി.
പെരുമ്പിലാവ് വിദ്യാ റെസിഡൻസി നൽകുന്ന ക്യാഷ് പ്രൈസിനും ശിവൻ മെമ്മോറിയൽ നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും സലിം സോമിൽ നൽകുന്ന ക്യാഷ് പ്രൈസിനും ഷഹന സിൽക്കൌസ് കൂറ്റനാട് നൽകുന്ന റിനേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ വി ആർ റനീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ ബാവാമാളിയേക്കൽ മുഖ്യാതിഥിയായി. ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു. താജ് പന്നിത്തടവും ബ്രദേഴ്സ് കോക്കൂരും തമ്മിലായിരുന്നു ആദ്യ മത്സരം. താജ് പന്നിത്തടം എതിരില്ലാത്ത ഒരു ഗോളിന് ബ്രദേഴ്സ് കോക്കൂരിനെ പരാജയപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിൽ യുവധാര രക്ഷാധികാരി വേണുകുറുപ്പത്ത് അധ്യക്ഷനായി. ക്ലബ്ബ് രക്ഷാധികാരി ബാലൻ, ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു, സെക്രട്ടറി റാഷിദ്, ട്രഷറർ റാഫി, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അഭിജിത്ത്, വൈസ് ചെയർമാൻ ശ്രീജിത്ത്, ടൂർണമെന്റ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ആകാശ് എന്നിവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, തൃത്താല. പ്ലസ് വൺ പ്രവേശനത്തിൽ മലബാറിനോടുള്ള അവഗണനയ്ക്കെതിരെ എസ് കെ എസ് എസ് എഫിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പിയിൽ പെൻ പ്രൊട്ടസ്റ്റ് മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. പ്ലസ് വൺ പ്രവേശനത്തിൽ മലബാറിനുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത്. കൽപ്പക സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സ്വാലിഖ് അൻവരി ദേശമംഗലം മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. സമാപന സംഗമത്തിൽ സുലാഹുദ്ദീൻ അയൂബി, അബ്ദുൽ സമദ് ഫൈസി വെല്ലപ്പുഴ, മുസ്തഫ ഫൈസി വെല്ലപ്പുഴ, മുബഷീർ അൻവരി, ഷക്കീർ അൻവരി, ഷാഫി അൻവരി, സലീം വെല്ലപ്പുഴ, മുനീർ മുസ്ലിയാർ, മുഹമ്മദ് അലി തങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് ആരോഗ്യ ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ തളി പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തി. പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി തളി സെന്ററിൽ ആരോഗ്യ സന്ദേശയാത്രയും ലഘുലേഖാ വിതരണവും ഉണ്ടായി. ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് മൂന്നാം വാർഡ് മെമ്പർ ബീവാത്തുകുട്ടി നേതൃത്വം നൽകി. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ ഡോക്ടർ ബിന്ദു, ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സൂരജ് വിജയ് എന്നിവർ നയിച്ചു. തുടർന്ന് തളി സെന്ററിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, ഫ്രണ്ട്സ് ക്ലബ് ഭാരവാഹികളായ മുസ്തഫ മാസ്റ്റർ, ഷംസുദ്ദീൻ, ഉസ്മാൻ എന്നിവർ സംബന്ധിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33-ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലിശ്ശേരി ഇന്ദിരാഭവനിൽ രാജീവ് ഗാന്ധി അനുസ്മരണം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി വി ഉമ്മർ മൗലവി അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി കെ ബാബുനാസർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി സി ഗംഗാധരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എ എം ഷെഫീഖ്, പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശേരി, സി വി മണികണ്ഠൻ, മണ്ഡലം സെക്രട്ടറിമാരായ റോബർട്ട് തമ്പി, ലത്തീഫ് കൂറ്റനാട്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിഞ്ഞാലിൽ, എ മൊയ്തുണ്ണി, ജലീൽ നരിക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ആനക്കര പന്നിയൂരിൽ ബി ജെ പിയുടെ കൊടിമരങ്ങൾ നശിപ്പിച്ചതിൽ ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചു. പന്നിയൂരിൽ നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി പ്രവർത്തകൻ അഡ്വക്കേറ്റ് ചങ്കുട്ടി ദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക സി പി എമ്മിന്റെ അറിവോടെയാണ് കൊടിമരങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. ബി ജെ പി ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കപൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എരവക്കാട്, ജനറൽ സെക്രട്ടറിമാരായ കെ നാരായണൻകുട്ടി, രതീഷ് തണ്ണീർക്കോട്, രതീഷ് ബൈജു, ദിനേശ് പന്നിയൂർ, ബൈജു മലമൽക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. ചില പ്രാദേശിക പാർട്ടികൾക്ക് മേൽക്കൈയുള്ള ചില പ്രദേശങ്ങളിൽ അവർ ബി ജെ പിയുടെ കൊടി പോലും, പതാക പോലും ഉയർത്താൻ സാധിപ്പിക്കില്ല, അത് അനുവദിക്കില്ല എന്നുള്ള ഒരു ഗുണ്ടായിസത്തിൻ്റെ നിലപാടാണ് സ്വീകരിച്ചു വരാറുള്ളത്. ആ നിലപാട് ഇനിയേറെക്കാലം അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ അവസരത്തിലൂടെ എല്ലാവരും ഉയർന്നിട്ടുള്ളത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 85-86 എസ് എസ് എൽ സി ബാച്ച് പുഞ്ചിരി കൂട്ടായ്മയുടെ പോകാം സ്കൂളിലേക്ക് രണ്ടാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അകാലത്തിൽ മരണമടഞ്ഞ സഹപാഠികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് നടന്ന സംഗമം പൂർവ്വ വിദ്യാർത്ഥിയും ഹൈസ്കൂൾ അധ്യാപകനുമായ മനോജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാലൻ അധ്യക്ഷനായി. സെക്രട്ടറി സാലി, വൈസ് പ്രസിഡന്റ് ഷീബ, കെ വി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരും പ്രവാസികളും ഒരുവട്ടം കൂടി അക്ഷരമുറ്റത്ത് ഒത്തുചേർന്നു. ആദ്യകാലങ്ങളിലെ ക്ലാസ് മുറികളിലെത്തിയപ്പോൾ പഴയകാല കുസൃതികളും ഓർമ്മകളും പരസ്പരം പങ്കുവച്ചു. ഹൈടെക് ക്ലാസ് മുറികൾ, സ്റ്റേഡിയം, പൂക്കൾ നിറഞ്ഞ ഉദ്യാനം എന്നിവ പഴയ വിദ്യാർത്ഥികൾക്ക് സന്തോഷം പകരുന്നതായിരുന്നു. വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ വി രാമകൃഷ്ണൻ, സെക്രട്ടറി കെ എച്ച് സാലി, ട്രഷറർ സുരേന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.